അങ്ങനെ ആദ്യമായിട്ട് റാഫിക്ക് വണ്ടി എടുക്കാണ് ഗൈസ്. എടാ തിരൂർക്ക്, അതും തിരൂർക്ക്. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ടൈറ്റിലും തമ്മിലെ കണ്ട പോലെ തന്നെ ഞങ്ങൾ ഇന്ന് തിരൂർ പോവാണ്. എൻ്റെ മകൻ്റെ ബർത്ത്ഡേ നവംബർ 8-ാം തീയതി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. പിന്നെ വേറൊരു പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ ട്രാഫിക് ബ്രോ, അതും ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാണ് ഗൈസ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാണ്, അതും തിരൂർക്ക് നല്ല ബ്ലോക്കിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോക്ക് നിങ്ങൾക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ എക്സ് തന്നെയാണ്. നിങ്ങൾ ഇന്നത്തെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ്സ് ചെയ്യുക, ആ കമൻസിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ഒപ്പിക്കുക, അവരെ ഞങ്ങൾ സെലക്ട് ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ സെലക്ട് ചെയ്തിരുന്നു, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക, നല്ല നല്ല ലൈക്സ് ഒപ്പിക്കാൻ നോക്കുക, മാക്സിമം ലൈക്ക് ഒപ്പിക്കാൻ നോക്കട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ 50K നിങ്ങൾക്ക് ഐഫോൺ എക്സ് തരും. അപ്പോൾ ആരും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു മൊബൈൽ വ്ളോഗല്ല, അത് പ്രത്യേകം പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഐഫോണിൻ്റെ വ്ളോഗ് ചെയ്യുമ്പോഴാണ് ഒരുപാട് കമൻസ് ഒരുപാട് ഷെയറിങ് പോകാറുള്ളത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എത്രമാത്രം ഉദ്ദേശമുള്ളൂ, ഒരു ഫോണിൻ്റെ വ്ളോഗ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീഡിയോസ് മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തിരൂക്കാണ്. തിരൂ പോയിട്ട് എൻ്റെ മകൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഫ്രെയിം ചെയ്യണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ബർത്ത്ഡേൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അത് വാങ്ങണം. പിന്നെ നമ്മൾ തിരൂർ മാർക്കറ്റിൽ പോകണം. നമ്മളിങ്ങനെ ഗൾഫ് മാർക്കറ്റ് ഒന്നും കണ്ടില്ലല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ. മെയിൻ നമുക്ക് നമ്മുടെ മച്ചാനിതാ വണ്ടി കുടിച്ച് തകർക്കുകയാണ്, കേസ് തകർക്കുകയാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, നല്ല നല്ല കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ തിരൂക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, തിരൂക്കാർ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ. ഈ ഇങ്ങോട്ട് സൈഡിലേക്കൊക്കെ നമ്മൾ ഈ സൈഡിലേക്ക് ആക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഓൺ അടിച്ച് കാട്ടും. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, ഫുൾ കോൺഫിഡൻ്റ് ആണ് കേട്ടോ. മച്ചാനെ വണ്ടി ഓടിക്കണേ ഫുൾ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ഫിലിമാണ്, അതൊരു ശ്രീനിവാസൻ്റെ ഒരു ഫിലിമില്ല, എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇതാണ് പുതിയങ്ങാടി. പുതിയങ്ങാടി നേർച്ച ജാറെന്നൊക്കെ പറഞ്ഞ ഇതാ, ആ കാണണം കേട്ടോ. ഇവിടെ പുതിയങ്ങാടി പറഞ്ഞത് ഇവിടെ കുറേ മുമ്പ്, കോവിഡിൻ്റെ കുറേ മുമ്പൊക്കെ ജാറും ഭയങ്കര നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഫുള്ള് ബ്ലോക്കാവും. 2-3 ദിവസമൊക്കെ ആവും ഇവിടെ നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇപ്പോൾ നമ്മളെ തിരൂക്കാരുടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു നേർച്ച തന്നെയാണ് പുതിയങ്ങാടി. ഇവിടുന്ന് ഞങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ആണ് തിരൂർ വരുന്നത്. തിരൂർ ഗൾഫ് മാർക്കറ്റ് അല്ലെങ്കിൽ തിരൂർ മാർക്കറ്റൊക്കെ ഞങ്ങൾക്ക് 4 കിലോമീറ്റർ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് ആൾക്കാർ ലൊക്കേഷൻ ചോദിച്ചിരുന്നു. കുറേ ആൾക്കാർ തിരൂർ വന്നിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിലാണോ അല്ലെങ്കിൽ അവിടെ മാർക്കറ്റിലാണോ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിച്ചിരുന്നു. പക്ഷെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, തിരൂരിൽ നിന്ന് നമ്മൾ ചമ്പറോട്ട റോഡിനെ പൂഴിങ്ങുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത്. അവിടെ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഈ ഒരു സമയം ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് തന്നെയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങി പോകുന്നുള്ളൂ, മെല്ലെ മെല്ലെ പോകുന്നുള്ളൂ, അത്രയും ബ്ലോക്കാണ്. ട്രാഫിക് ബ്ലോക്കിലൊക്കെ എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ? കുഴപ്പമില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, ഉഷാറാക്കി ഉഷാറാക്കി. അങ്ങനെ തന്നെ കേട്ടോ, നമ്മൾ വീഴ്ചകളിൽ നിന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ആകുമ്പോൾ തട്ടുമുട്ട് അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മളതൊന്നും അങ്ങനത്തെ ഒരു വിഷയമുള്ള ആൾക്കാരല്ല. ഫസ്റ്റായിട്ട് ഓടിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളായാലും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുതിയൊരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം, ഇനിയിപ്പോൾ പെണ്ണായാലും ആണായാലും, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൗൺ കിറക്കുക. ടൗൺ കിറക്കിയതിന് ശേഷം, വണ്ടി ടൗൺ കിറക്കിയതിന് ശേഷം, അവരെ കൊണ്ട് പേടി പോയിപ്പിക്കണം അവരെ മനസ്സിൽ നിന്ന്. ആ ക്യാറ്റത്തു നിന്ന് വണ്ടി ബാക്കിലോട്ട് ഇറങ്ങുന്നതും ആ ഒരു സംഭവങ്ങളൊക്കെ പോയിപ്പിക്കണം. എന്നാലാണ് ഒരു കറക്റ്റ് ഡ്രൈവറാകാൻ പറ്റുള്ളൂ. ഞാനൊക്കെ കുറേ പഠിക്കുന്ന സമയത്തൊക്കെ വണ്ടി ക്യാറ്റത്ത് നിർത്തുന്ന സമയത്ത് ബാക്കിലോട്ട് തന്നെ ഇറങ്ങിയിട്ട് അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഹാൻഡ് ബ്രേക്ക് വലിക്കും, എന്നിട്ട് എന്തു ചെയ്യും, ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് ക്യാറ്റം വലിപ്പിച്ചിരുന്നത്. അല്ല, അത് പുതിയ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയ ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് ടൗണിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആവാൻ പറ്റുള്ളൂ. പേടിച്ചിരുന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, നമ്മളെക്കൊണ്ട് പറ്റും. എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് പറ്റും. പറ്റാത്ത എന്തല്ലേ, അതായത് ആംബുലൻസ് വരുന്നുണ്ട്, ഇനിയൊരു സിസ്റ്റേഡ് ആയിക്കോ. എന്താ ജാതി ബ്ലോക്ക്, ജാതി ബ്ലോക്കാണ് കേസ്, ജാതി ബ്ലോക്ക്. പക്ഷേ ബൈക്കുകാരൊക്കെ ഇങ്ങനെ ഇടയിൽ കൂടിയും അവിടെ കൂടിയൊക്കെ എടുത്തിട്ട് പോകട്ടെ, നമ്മളെ സൈഡിൽ കൂടിയൊക്കെ വരിക. ഓക്കെ, അതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടല്ലോ ബൈക്കാരെ കാര്യം. ഓട്ടോക്കാരും അങ്ങനെ തന്നെ ഇടയിൽ കൂടി എടുത്തിട്ട് കയറും. ഇങ്ങനെ തട്ടി കഴിയുമ്പോഴും കുറേ വർത്തമാനം പറയില്ല അപ്പോൾ ആ ഒരു സമയത്ത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തെക്കുമുറി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ ഇവിടെ കേട്ടോ പോളി, പോളിയൊക്കെ ഉള്ളത് തിരൂർ പോളി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, ഇവിടെയാണ് തിരൂർ പോളി ഉള്ളത്. അതേപോലെ ബോയ്സ് സ്കൂൾ ഒക്കെ ഇവിടെയുള്ളത്. ഇത് ബോസ് എവനും കണ്ടത് തന്നെ
പിന്നെ തിരൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരൂർ അടിപൊളി റെസ്റ്റോറൻറ്റ്, പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്, പുതിയ പുതിയ ഭക്ഷണ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഉള്ളത് തിരൂർ തന്നെയാണ്. അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾ തിരൂർ വരണം ഒരിക്കൽ, നമ്മളെ ഫോളോവേഴ്സ് എല്ലാവരും തിരൂർ വരാം. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെറൈറ്റികളാണ്. ഇപ്പോൾ പുതിയ പുതിയ സംഭവങ്ങൾ റെസ്റ്റോറൻറ്റൊക്കെ നോക്കിയാൽ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സംഭവം. അതുപോലെ അവർ പാർക്കിങ്ങിൽ മേക്ക് ചെയ്തെടുത്താണ് ഇവിടെ ഈയൊരു മാളിൻ്റെ പാർക്കിങ്ങാണ്, അതിൽ മേക്ക് ചെയ്തെടുത്താണ് ആ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതുപോലത്തെ നല്ല കിടിലൻ കിടിലൻ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലേനെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ പറ്റി നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇനി ഇതിനെക്കാട്ടിയും ചിലപ്പോൾ അടിപൊളി മറ്റു ജില്ലകളിലുണ്ടാവും, അതൊന്നും എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷേ നമ്മളെ തിരൂരിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം തിരൂരിന് വെല്ലാൻ ആരുമില്ല, അബ്ജാതി ബ്ലോക്കാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ് ഇതാണ് കേട്ടോ താഴെപ്പാലം, തിരൂരിൻ്റെ നട്ടെല്ല് എന്ന് പറയും താഴെപ്പാലം. പിന്നെ അതേപോലെ തന്നെ തിരൂർ സിറ്റി, ഇതൊക്കെ കേട്ടോ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരൂരിൻ്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്നത്. നേരെ പരപ്പനങ്ങാടിക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ തിരൂർ ടൗണിലേക്ക് നമ്മൾ ഈ റൈറ്റ് അടിക്കണം. ഹലോ തിരൂർ, എല്ലാവരും കംഫർട്ട് അല്ലേ? അടിപൊളി പരസ്യം. ഞാൻ വിചാരിച്ചു പോയല്ലോ കേട്ടോ, ട്രാഫിക് അടിപൊളിയാണ്, അടിപൊളി. അങ്ങനത്തെ പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആളെ അടിപൊളിയായിട്ട് തന്നെ ധൈര്യമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യണം, നമുക്ക് അതാണ് വേണ്ടത്. ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓഫ് ഓൾ കോൺഫിഡൻ്റ് ആണ് ആദ്യം വേണ്ടത്. അത് മുപ്പരിക്ക ഏറെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ബ്ലോക്കിനിടയിലൊക്കെ പിടിച്ചു കാണുന്നുണ്ടെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വണ്ടി ഓഫാവുക, അങ്ങനത്തെ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും. അത് മിസ്റ്റേക്കല്ല, അതൊരു പഠനം മാത്രമാണ്. നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് നല്ലൊരു അടിപൊളി ഡ്രൈവറാവുന്നത് കേട്ടോ. പിന്നെ ഇതാണ് തിരൂർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് താഴെപ്പാലാണ്, ഇത് തിരൂർ ടൗൺ, ഇതാണ് മെയിൻ ടൗൺ കേട്ടോ. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്, ഇവിടുന്നാണ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് ഗേൾസ് മാർക്കറ്റ് ഉള്ളത്. സമയം ഇപ്പോൾ ഇരുട്ടിയിക്കണ് ഇതാണ് കേട്ടോ തിരൂർ ബസ് സ്റ്റാൻഡ്. കണ്ടല്ലോ തിരൂർ ബസ് സ്റ്റാൻഡ് ഒക്കെയാണ് നമുക്ക് പോള്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, കുട്ടികളുടെ ബർത്ത്ഡേൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയി വെക്കണം. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം, പിന്നെ അത് കഴിഞ്ഞ് മാർക്കറ്റിൽ പോകണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഈ ഒരു ഷോപ്പിലെ കർട്ടൻ ബാഗ് നമ്മുടെ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബർത്ത്ഡേൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത് മാത്രമല്ല നമ്മുടെ പേപ്പർ ബോക്സ്, പേപ്പർ കയറി, അങ്ങനത്തെ ക്യാരി ബാഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. ആർച്ച് പോലത്തെ, അല്ലെങ്കിൽ ഇതിന് വേറൊരു മോഡല് ഇപ്പൊ ഏതല്ലേ നോക്കട്ടെ. ഇതിന് ഏത് ബ്ലൂ കളർ ഉണ്ടോ? ഗോൾഡ് നോക്കട്ടെ. ഇതിലേത് കളറാണല്ലേ? ഇത് തന്നെ, ഇത് ഊരി വീർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രൂപം കിട്ടും നിങ്ങൾക്ക്. അതേപോലെ തന്നെ അതിന്റെ ഗോൾഡ് ഇതാ, ഇത് ഗോൾഡ് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, ഈ സെയിം സാധനം തന്നെയല്ല? ഓക്കെ, ഗോൾഡ് എടുക്കണോ? പക്ഷേ നമ്മൾ കളർ കോമ്പോ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ചെറിയ നൂലുണ്ടാവും, ആ നൂല് മനെ കോർത്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത് പോലെ തൂങ്ങി കൊടുക്കും. ആ ഇത്രേ ഇതാക്കണ, എയർ അടിക്കാനുള്ള, എയർ ഒന്നും അടിക്കാൻ പറ്റില്ല, സാധാ ഇത് വേണോ? ഇതോ ഇതെങ്ങനെയാണ്? അതൊക്കെ എയർ അടിക്കാനല്ലേ. പിന്നെ ഇത് കറക്റ്റ് ആണ്, ഇതെന്താ ഹാപ്പി ബർത്ത്ഡേ, ഇതെങ്ങനെയാണ് വരുന്നത് ഷോയിൽ? അത് കറക്റ്റ് എന്ത് സ്റ്റിക്കാൻ നോക്കാം നമ്മൾ, ഇങ്ങനെ കോർത്ത് കൊടുക്കുക, രണ്ട് സ്ഥലം ഹോൾസ് ഉണ്ടാവും, ഇതിനുള്ള കൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അങ്ങനെയാണ്, നമുക്കിത് നോക്കാം. ഇത് സ്റ്റിക്കർ ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നോക്കാനുള്ളത് ബലൂണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ബർത്ത്ഡേക്ക് വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. ഇതാണ് ഗൾഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇരു രാത്രിയിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നൈറ്റിലുള്ള വിഷ്വൽസാണ് കാണുന്നത് കേട്ടോ.
ഇവിടെ നമ്മൾ ദേറ മാർക്കറ്റ് പോകുന്ന അതേ ഒരു ഫീലിംഗ് ആണ്. ദുബായിൽ ദേറ മാർക്കറ്റ് പോകുന്ന സെയിം ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒട്ടുമിക്ക ഒരുപാട് ഷോപ്പുകളുണ്ടാവും കേട്ടോ, നമുക്ക് വേണ്ട മൊബൈൽസിൻ്റെ ആയാലും അതുപോലെ തന്നെ ഇങ്ങനെ ഇല്ലല്ലോ. ഇങ്ങനെ ഇങ്ങനെ കയറുക, ഇങ്ങനെ കയറാം വാ. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ, ഈ ഒരു സമയമായതുകൊണ്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല രാത്രി ആയതുകൊണ്ടാണ്, പകലൊക്കെ ഇവിടെ ரொம்ப ரஷ் ஆகும் ஐயோ சமயத்தக்க. எனக்கு இவட ஒராளை காணும் கேட்டோ, அது அது வேண்டிட்டு இவட வந்தது, இவட ஒராளை காணுண்டு. அப்போ எஸ்பெஷலி வ்ளோகும் செய்ய நீங்க காணிச்சு தரான்னு விசாரிச்சோம். இதுதான் திருவூர் மார்க்கெட்டு கேக்கம். നമുക്ക് ഫോണിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ലഭിക്കും ഇവിടെ. എല്ലാവർക്കും ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കണ്ട പോലത്തെ നൈറ്റ് ആയതുകൊണ്ടാണ് അധികം വിഷ്വൽസ് ഒന്നും ക്ലിയർ ആകാത്ത. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ, ഒരുപാട് ഒരുപാട് മൊബൈലിൻ്റെ ഷോപ്പുകളായാലും സ്പെയറിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഗൾഫ് മാർക്കറ്റിലെ വിശേഷം. തിരൂർ തന്നെ അടിപൊളി മാർക്കറ്റ് ആട്ടോ, ദേറയിൽ ആ സെയിം ഫീലിംഗ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ ലൈക്ക് ഒപ്പിക്കുക. ലൈക്ക് ഒപ്പിച്ചവർക്ക് ഐഫോൺ എക്സ്, മാക്സിമം കഷ്ടപ്പെടുക, മാക്സിമം ലൈക്ക് ഒപ്പിക്കാം. ഓക്കെ, പുതിയ പുതിയ ഫോണിൻ്റെ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.